ജന്മദിനില്ല ഇന്നലെ ജന്മദിനെ നമ്മൾ ചെറുതായിട്ടൊന്നും ആഘോഷിച്ചായിരുന്നു അല്ലെ പുറത്താഘോഷത്തിന് സമയം കിട്ടാനാണ് അപ്പൊ ഇന്നലെ പിറന്നാൾ ആഘോഷിച്ചു അപ്പൊ ഞാൻ ഇപ്പൊ നമ്മള് കാക്കനാട് ഡെസ്കിൽ ഉണ്ട് ഈ വി ദിലീപ് കുമാറിന്റെ കാര്യം എസ്കൈൻ എത്ര വലിയ ദിലീപ് കുമാർ ആരാണി അതും എനിക്കൊന്നും മലയാള ടെലിവിഷൻ ന്യൂസ് കാണുന്നവർക്കൊക്കെ ഓർമ്മയില്ലേ ഇല്ലേ ൻ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് കെ ഗോപാലൻ അദ്ദേഹത്തിന് ഒരുപാട് വിമർശിച്ചു വിമർശിച്ചു ഞാൻ വിമർശിച്ച് താർത്തു കളഞ്ഞു അപ്പോൾ പത്രത്തിലൊക്കെ ഇങ്ങനെ ഗോപാലിന്റെ പ്രസ്താവനയൊക്കെ വന്നിരിക്കുകയാണ് കരിങ്കാരി കരുണാകരൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ പത്രക്കാർ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ പത്രക്കാർ ചോദിച്ചു സ്വാതന്ത്ര്യമുള്ള ഈ ബി പി എ പോലെ കരുണകനോട് സ്വാതന്ത്ര്യമുള്ള ചോദിച്ചു കെ ഗോപാലൻ അങ്ങേ ഒരുപാട് വിമർശിച്ചു വിമർശനം എന്ന് ചോദിച്ചു രണ്ടു ചോദിച്ചു അടങ്ങി പോയി അപ്പൊ ഗോപാലിനെ എങ്കിലും അറിയത്തില്ല എന്ന് പറഞ്ഞേ ആരാണി ദിലീപ് കുമാർ

ദിലീപ് കുമാർകുമാര ബ്രേക്ക് അത് രണ്ടും അടുത്തുള്ള അപ്പൊ ദിലീപ് കുമാർ അക്ഷരാർത്ഥ മയപ്പ് അപ്പൊ ദിലീപ് കുമാർ അന്ന് നടത്തിയ ബ്രേക്ക് ലോകത്തിലെ ഏറ്റവും അമ്പരപ്പിച്ച ബ്രേക്കാണ് ആദ്യ സാഹസികമായ ബ്രേക്ക് കാരണം ഇതെങ്ങാണോ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യ വിഷന്റെ കടപൂട്ടീനെ അന്നത്തെ ഡയറക്ടർ അല്ലേ ആരാ പറഞ്ഞത് ഫറുഖി ജമാലുദ്ദീൻ ഫറൂഖി പറഞ്ഞു അപ്പൊ അതൊന്ന് പ്രേക്ഷകരെ പെട്ടെന്ന് നമ്മൾ ഓർപ്പെടുത്തുക ഈ ദിലീപ് കുമാറിന് ഒരു വെയിറ്റ് ആയിക്കോട്ടെ അതീവ രഹസ്യമായി അജ്മൽ കസബിനെ തൂക്കിലേറ്റിയ കാര്യം രാജ്യത്താദ്യം പ്രേക്ഷകരിലെത്തിച്ചത് ഇന്ത്യ വിഷനാണ് വധശിക്ഷ നടപ്പാക്കി മിനിറ്റുകൾക്കകം ഇന്ത്യ വിഷൻ ഈ വാർത്ത ബ്രേക്ക് ചെയ്തു കസബിനെ തൂക്കിലേറ്റിയെങ്കിലും മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരെ വിട്ടു നൽകണമെന്ന ഇന്ത്യയുടെ ആവശ്യം പാകിസ്ഥാൻ ഇനിയും അംഗീകരിച്ചിട്ടില്ല ബി ബി ദിലീപ് ദിലീപ് കുമാർ കുമാർ ന്യൂഡൽഹി ഇന്ത്യ ഇന്ത്യ വിഷൻ വിഷൻ ഡൽഹി അപ്പോൾ അത് എനിക്ക് പറയാൻ ഭാഗ്യം കിട്ടിയില്ല ഉടനെ ഒന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ജമാലുദ്ദീൻ ഫെറുഖിയുടെ കാര്യം ദിലീപ് കുമാറിനെ കുറിച്ച് പറയുന്നു സ്വന്തം ഭാര്യത്തെ റിപ്പോർട്ട് ചെയ്യുന്നു ലോകത്ത് റിപ്പോർട്ട് കുമാർ ആ വാർത്ത ഏറിൽ രാവിലെ അജമൽ കസബിനെ തൂക്കി കൊന്നു എന്നുള്ള ബ്രേക്കിംഗ് കൊടുത്ത് കൊടുക്കുമ്പോൾ സത്യം വരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിന്നെന്താ പറയാ ഉള്ളിൽ കലകിപ്പോയിരുന്നു കാരണം ഒരു ചാനലിൽ ഈ വാർത്ത ഇല്ല അപ്പൊ ദിലീപിനെ വിളിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട് ദിലീപ് ഈ വാർത്ത നമ്മൾ കൊടുത്താല് ചീറ്റി പണിയല്ലേ ചീറ്റി പോയാലേ ദിലീപ് അല്ല പണി പോന്നത് പറഞ്ഞത് ആ ഇന്ത്യ വിഷയം തന്നെ പ്രസ്ഥാനം അന്ന് സെൻട്രൽ ഗവൺമെന്റ് പൂട്ടിക്കും ഇന്നത്തെ ദിലീപ് പറഞ്ഞത് സാറെ നൂറ് ശതമാനം കൺഫേംഡ് ആണ് അത്രയും റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് എന്നാണ് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം സാർ ഒന്നുകൊണ്ട് പേടിക്കുന്നത് അത്രയും ആത്മവിശ്വാസത്തോടെയാണ് ദിലീപ് കുമാർ സംരക്ഷണം ചെയ്തത് കുമാർ കുറെ കാലത്തിന് ശേഷമാണ് ഒന്നുകൂടെ കൺഗ്രാജുലേഷൻ പത്തു പതിനഞ്ചോലേഷൻ കൊടുത്താലും ക്രെഡിബിലിറ്റി അതെ അതെ ആത്മവിശ്വാസം സോറി ഓ പിന്നെ വിജയകുമാര ഒന്ന് ഇറങ്ങിപ്പോഴും നമ്മുടെ നമ്മുടെ ചില ആൾക്കാർ അവരോട് പോയി പെറ്റ് കടന്നു പറയും വിജയകുമാർ എന്റെ ഉള്ളിൽ നിന്നൊന്നും ഇറങ്ങിപ്പോ അതെ അതെ അർച്ചരാർത്ഥത്തിരിക്കാൻ ദിലീപ് കുമാർ ആ പറയൂ ദിലീപ് ദിലീപെ ഈ യഥാർത്ഥത്തിൽ ഇത്രയും വലിയ പാരമ്പര്യമായിട്ടാണ് ദിലീപ് കുമാർ ട്വന്റി ഫോറിലേക്ക് വന്ന് കയറിയത് അന്നെനിക്ക് അറിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ വിജയകുമാറിനെ പോലെ ചില നുണപ്രചാരകർ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നത് അപ്പോൾ പറയും മോർണിംഗ് വാർഷിക ആഘോഷത്തിൻ്റെ നിറവിൽ തന്നെയാണ് ന്യൂസ് ഡെസ്കും ഇത് ഈ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസം പന്ത്രണ്ടാം ഇരുപത്തി ഒന്നാം തീയതി നടന്ന സംഭവമായിരുന്നു അജ്മൽ കസബിനെ തൂക്കിലേറ്റിയത് അന്നാണ് എം എം മണിയെ അറസ്റ്റ് ചെയ്ത ദിവസം വൺ ടു ത്രീ പ്രസംഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ മണിയാച്ചാൻ സമാനമായ നിലയിലുള്ള അതായത് അടി ഇങ്ങോട്ടടിക്കാൻ വന്നാൽ തിരിച്ചു കൊടുക്കണം എന്ന നിലയിലുള്ള പ്രസംഗത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട അലയോലികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി വരുന്നുണ്ട് കഴിഞ്ഞ അന്ന് നേരത്തെ എസ് കെ എൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ അന്ന് മറന്നുപോയിരുന്ന ഒരു കാര്യം ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അന്ന് ഡൽഹി ബ്യൂറോയിൽ എനിക്കൊപ്പം സഹപ്രവർത്തകനായിരുന്ന സരുണെ ജോസ് നമ്മുടെ ഈ കോപ്പി ഡെസ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അന്ന് ഡൽഹി ബ്യൂറോയിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സരുണെ ജോസിനെ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് ഡൽഹി ബ്യൂറോയിൽ എനിക്കൊപ്പം അവിടെ റിപ്പോർട്ടറായി ജോലി ചെയ്തിരുന്ന ആണ് ജോസ് ഇപ്പോൾ നമ്മുടെ കോപ്പി ഡെസ്കിലുണ്ട് ഏതായാലും സരുൺ അന്നത്തെ ആ കാര്യം രാജേഷ് കോരാണ് മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു രാജേഷ് കോഹിക്കലിനോട് ദിലീപ് ഏട്ടൻ വിളിച്ച് ഇക്കാര്യം പറയുന്നു അങ്ങനെ അത് ഇന്ത്യ വിഷൻ ബ്രേക്ക് ചെയ്യുന്നു അന്ന് പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു ഞങ്ങളുടെ ബ്യൂറോയിലുള്ള എല്ലാവരും ആ വാർത്തയുടെ പുറകിലായിരുന്നു മറ്റു ചാനലുകളിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് ഇതെന്താണ് സോഴ്സ് എന്നൊക്കെ ചോദിച്ച് അപ്പോൾ നമുക്ക് ദിലീപ് ഏട്ടൻ്റെ ആ സോഴ്സ് തന്നെയായിരുന്നു ആ വാർത്തയുടെ ബലവും എല്ലാം അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു ദിവസമായിരുന്നു ആ ദിവസം കാരണം അത്രയും വലിയൊരു ബ്രേക്ക് ഇന്ത്യ വിഷൻ കൊടുക്കുന്നു അതിൻ്റെ പിന്നാലെ ബാക്കിയെല്ലാ ചാനലുകളും എല്ലാവരും വരുന്നു ലോകത്ത് ആദ്യമായിട്ട് തന്നെ ഇപ്പോൾ ഞാൻ അന്ന് ദേശീയ ചാനലുകളൊക്കെ തന്നെയും ഈ ആർക്കും ആ വാർത്ത നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യ വിഷനാണ് അത് ആദ്യം നൽകിയത് അതിൻ്റെ പിന്നാലെ എല്ലാവരും വരികയാണ് എല്ലാവരും നമ്മളെ വിളിക്കുന്നു അങ്ങനെ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു വാർത്താ ദിനം തന്നെയായിരുന്നു അന്ന് എസ് കെൻ ഇവിടെ ഇപ്പോൾ നമുക്ക് അവിടെ എത്താൻ കഴിയാതിരുന്ന എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ ഡെസ്കിന് അവിടെ അവിടെ എല്ലാ അവതാരകരും അതുപോലെ തന്നെ ഒക്കെ അപ്പൊ ദിലീപ് അതൊന്നും പറയാം ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്വന്റി ഫോറില് ഒരു പി എച്ച് ഡി ഉള്ളു അല്ലെ ഒറ്റ പി എച്ച് ഡി കാര്യം ശ്രമിച്ചു ഞാനൊക്കെ ശ്രമിച്ച ആളാണ് നടന്നില്ല അല്ലേ അപ്പൊ നടത്തിയ ഒരാളോട് നമുക്ക് ഡോക്ടർ ഉന്മേഷ് ശബ്ദം ശബ്ദം അതായത് എല്ലാവരും അവിടെ പോയാൽ നമ്മുടെ ഈ ചാനൽ ഓടിക്കുക എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ ഇവിടെ ഈ സുപ്രധാനമായി ഡെസ്കിനെ നയിക്കുക എന്നുള്ള ദൗത്യം ഇപ്പോൾ നിർവഹിക്കുന്ന ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ അദ്ദേഹം ഈ കാര്യങ്ങൾ തുടർന്ന് കാര്യങ്ങൾ പറയും എസ് കെ നമ്മൾ രാവിലെ തന്നെ ഇവിടെ ഡെസ്കിൽ സജീവമായിട്ടുണ്ട് ഇന്ന് ഒട്ടേറെ ബ്രേക്കിങ് അടക്കമുള്ള ദിവസമാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ക്രോഡീകരിക്കുകയായിരുന്നു ഡെസ്കിൽ അത് കൃത്യസമയത്ത് തന്നെ നൽകുക ഈ വാർഷിക ആഘോഷിക്കുന്നതിനൊപ്പം വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ് അത് രാവിലെ മുതൽ തന്നെ നമ്മൾ നിർവഹിച്ചു ഇവിടെ ഡെസ്ക് സജീവമാണ് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം എല്ലാവരും തന്നെ അവരുടെ ജോലികളിൽ വ്യാപൃതരാണ് രാവിലെ മുതൽ തന്നെ ഈ മോർണിംഗ് ഷോയുടെ റൺ ഡൗൺ നോക്കുന്ന അനീഷ് ഉൾപ്പെടെയും ഇവിടെ ഉണ്ട് അവരാണ് ഇക്കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നത് നമ്മുടെ എഡിറ്റിൽ ഇവിടെ എല്ലാവരും സജീവമായിട്ടുണ്ട് പ്രസാദ് ഏട്ടനുണ്ട് സതീഷ് ആയിട്ടുണ്ട് അങ്ങനെ ആ വിഭാഗവും ഇവിടെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായ വി അരവിന്ദ് കൂടി ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് അരവിന്ദ് ഏട്ടാ ഞാനും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആദ്യം കാണുന്ന മുഖങ്ങളിൽ ഒന്ന് അരവിന്ദ്ൻ്റെ കൂടിയാണ് ഇപ്പോൾ ആറാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ട്വൻറ്റി ഫോറില് ഏറ്റവും നന്നായി തമിഴ് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് വി അരവിന്ദ് കുറേ കൊല്ലങ്ങളായി അദ്ദേഹം തമിഴ്നാട്ടിലല്ല കേരളത്തിലാണ് അരവിന്ദ് ാണ് നന്നായി തമിഴ് സംസാരിക്കുന്ന ആളാ നെസ്കു പറയായിരുന്നു അറസിയൽ കലാട്ടിയുടെ കാര്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു അപ്പൊ തമിഴ് സംസാരിക്കണമെന്നാണ് പറയുന്നത് തമിഴ് തമിഴ് അങ്ങനെ തമിഴൊന്നും അങ്ങനെ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല പക്ഷേ തിരുവനന്തപുരം ജില്ലക്കാരനാണ് സ്വാഭാവികമായും തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നു അപ്പോൾ അവിടെ തമിഴ് പറയും തമിഴ് സിനിമകൾ കാണാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെയുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസം എല്ലാവർക്കും എസ് കെനും അവിടുള്ള അവതാരകർക്കും ഒപ്പം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഇപ്പം കൊണ്ട് മാത്രമല്ലല്ലോ ഇത് ഒരു വലിയ ടീമിൻ്റെ കൂടി പ്രയത്ന ഫലമാണ് ഈ സക്സസ്ഫുള്ളായ ആറു വർഷങ്ങളെന്നുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും ഇതിനോട് ഒപ്പം പ്രവർത്തിച്ചവർ ഇടയ്ക്ക് വെച്ച് നമ്മളിൽ നിന്ന് വിട്ടുപോയവർ അവർ അവരെല്ലാവരും കൂടിയാണ് ഇതിനെ ഈ നിലയിലേക്ക് വളർത്തിയത് അതുകൊണ്ട് എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഓർക്കുന്നു ഈ സ്ഥാപനം ഏതാണ്ട് ഈ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ തുടക്കം മുതലുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇതിൻ്റെ ഓരോ വിജയത്തിലേക്കുള്ള ഓരോ ചുവടും അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ പിന്നെ എല്ലാവർക്കും ആശംസകൾ എല്ലാവരെയും ഓർക്കുന്നു ഈ ഘട്ടത്തിൽ അപ്പോൾ അതാണ് പറയാനുള്ളത് എല്ലാവരുടെയും പറയുന്നില്ല ഡെസ്ക് യും ശ്രീരാമൻ അരവിന്ദൻ ആദ്യം മുതലേ അരവിന്ദ് നമുക്കോടൊപ്പം ഉണ്ട് ഈ സ്ഥാപനം ഈ ശൃംഖല അങ്ങോട്ട് മുളവട്ടാൻ തുടങ്ങിയപ്പോഴേ അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തിയവരിലൊരാളാണ് ഒരു നമ്മൾ ഈ അവസരത്തിൽ ഈ ട്വന്റി ഫോറിനെയും ഫ്ളവേഴ്സിനെയും ഈ ലെവലിൽ കൊണ്ടെത്തിക്കുകയും ഈ മീഡിയ സിറ്റി സംരംഭത്തിൽ ഇത്രയും വലുതാക്കുകയും ചെയ്ത എല്ലാവരെയും അഭിനന്ദിച്ചു